ശ്രമിക്കുന്ന നിർഭാഗികളോട്, നിർഭാഗികളായ രംഗത്തേക്ക് ഇറങ്ങുവാനുള്ളവരോട് അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകന്റെ ഖലീഫയായ അല്ലാ മഹാനായ ശൈഖുന മദ്ദല്ലാഹു ഇല്ലഹു അവരുടെ തന്നെ നമ്മളൊരു مالك يوم الدين إياك نعبد وإياك نستعين صل يا ربنا صل من على طه ആലിമീങ്ങ
ആക്കൾ കാലങ്കാര ദീപമേ അഹ്ലു ബൈത്തിൽ പ്രശോഭന താരമേ അദിബൻ അല്ലാഹു തന്ന സമ്മാനമേ ആന്തരോത്തിൽ വീരിഞ്ഞൊരു സൂനമേ ശോഭിതം നൂറുൽ ഇർഫാൻ എന്ന മഹൽ സ്ഥാപനം സത്യമതത്തിന്റെ ജ്ഞാന ഗോപുരം നിത്യവും വളർന്ന സ്നേഹമന്ദിരം അഭിമാനം തിരുദീനിൻ പൊൻസൂനം അനുസ്യൂതം വളരുന്നി മന്ദാരം അഭിമാനം തിരുദീനിൻ പൊൻസൂനം അനുസ്യൂതം വളരുന്നി മന്ദാരം ഈ ജഗത്തിൽ നന്മയാൽ പ്രശോഭിതം നൂറുൽ ഇർഫാൻ എന്ന മഹൽ സ്ഥാപനം സത്യമതത്തിന്റെ ജ്ഞാന ഗോപുരം നിത്യവും വളർന്ന സ്നേഹമന്ദിരം وهو خير الانام مي بدر التمام السلام عليك اسفل اسكيا السلام عليك اذكر اذكيا صلواتي على النبي وسلامي وهو خير الانام بدر التمام السلام عليك من رب السماء السلام عليك يا رب الارض صلواتي على النبي وسلامي بدر التمام السلام عليك احمد يا حبيبي السلام عليك يا هيا طبيبي صلواتي على النبي وسلامي وهو خير الانام بدر സ്നേഹതന്യ വിരുന്ന് വന്നേ ഇഷ്ടമേ
ഹബീബിൽ പൊന്നേ നിസ്തുതിഷും പൂവീന മനസ്സിൽ നിന്നേ മുസ്തഫാരതി തങ്ങളിൽ സൽഷൽ കാടുന്നേ വിഷ്ണു കോരുന്നേ വന്നേ ഇഷ്ടമേ ചെന്നിടാം ഹബീബിൽ പൊന്നേ ീശം പൂർവീന മനസ്സിൽ നിന്നേ മുസ്തഫാനദി തങ്ങളിൽ സൽഷൽ പാടുന്നേ മനസ്സിന്റെ ഉള്ളിൽ മഴപുള്ളി തന്നെ മണിമുത്തിൽ മതിരുന്ന ഈശ്വരറിയുന്ന മണത്തങ്ങളിരുന്നുള്ള മതിരത്തെ മണ്ണിൽ മരണത്തിൽ നിന്ന് സരഹരണശനിരന്നെ മനമുടെ നദിയിൽ സുന്ദരമേ ി മനസ്സിന്റെ മോഹം കൂടി ഇഷ്ടപ്പെടുത്തും സ്നേഹ തന്ത വിരന്ന് വന്നേ ഇഷ്ടമേറെ ചെന്നിടാം നാൻ ഹബീബിൽ തന്നെ നിസ്തുതിഷും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫാനബി തങ്ങളിൽ സൽ ഇഷൽ പാടുന്നേ കാരുണ്യത്തിൻ കീഴല്ല ലോകമെന്നും ചൊരിഞ്ഞ് അരിവിന്നായി തവരം തെളിവട്ടി കരഞ്ഞ് ചന്ദനത്തിൻ നീളം തേടി കണ്ണു നീരും നിറഞ്ഞ് കവിതത്തിൽ മണ്ണിട്ടൊരു മറ്റേതായും പറഞ്ഞ് മനമുടർ നദിയൊരു പെരുന്നാളും നിറഞ്ഞ് കുന്തും നിശിത പാടി മനസ്സിന്റെ മോഹം തൂടി ഇഷ്ടപ്പെട്ടും സ്നേഹസഞ്ച വിരുന്ന് വന്നേ ഇഷ്ടമേറും ചെന്നിടാം ഹബീബിൽ തന്നെ നിസ്തുതിഷും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫാനബി തങ്ങളിൽ സൽ ഇഷൽ പാടുന്നേ ഹൃദയത്തിന്റെ ചെല്ല പകർന്നുള്ള തങ്ങൾ ഇടർന്ന സമയത്തിൽ വഴികാട്ടി തിങ്ങൾ ഇടമെങ്കിൽ ഇരയുന്ന അവിടുത്തെ സ്വന്തം ഇഹത്തിലും വരത്തിലും നമുക്കുള്ള ബന്ധം മനമുടർ നദിയിൽ നമ്മളെന്ന് പറയും കുന്തം നിശിത പടി മനസ്സിന്റെ മോഹം തൊടി ഇഷ്ടപ്പോക്കും സ്നേഹ തന്ത വിരുന്ന് വന്നേ ഇഷ്ടമേറെ ചെന്നിടാം നാം ഹബീബിൽ വന്നേ നിസ്തുതിഷും പൂർമദീന മനസ്സിൽ നിന്നേ മുസ്തഫാനബി തങ്ങളിൽ തൽ ഇശൽ പാടുന്നേ ഇഷ്ടപ്പോക്കും സേവ തന്ത വിരുന്ന് വന്നേ ഇഷ്ടമേറെ ചെന്നിടാം നാം ഹബീബിൽ വന്നേ ീശും പൂമദീന മനസ്സിൽ നിന്നേ പുസ്തകാനവി തങ്ങളിൽ തൽ വിശൽ പാടുന്നേ മർഹബായ ഹബീബേ മർഹബായ റസൂലേ മർഹബായ ഹബീബേ മദീന മണ്ണിൽ പുമാൻ റസൂലിൻ പാദം പതിയുന്നേ മുഹബ്ബത്തോടെ അൻസാറുകൾ നബിയെ വരവേൽക്കുന്നേ ബഫുകൾ മുട്ടുന്നേ ചൊല്ലി സലാത്തുകൾ ഓടുന്നേ ബഫുകൾ മുട്ടുന്നേ ചൊല്ലി സലാത്തുകൾ ഓടുന്നേ മർഹബായ റസൂലേ മർഹബായ ഹബീബേ മർഹബായ റസൂലേ മർഹബായ ഹബീബേ മദീന മണ്ണിൽ പുമാൻ റസൂലിൻ പാദം പതിയുന്നേ മുഹബ്ബത്തോടെ അൻസാറുകൾ നബിയെ വരവേൽക്കുന്നേ ഗഫുകൾ മുട്ടുന്നേ ചൊല്ലി സലാത്തുകൾ ഓതുന്നേ ഗഫുകൾ മുട്ടുന്നേ ചൊല്ലി സലാത്തുകൾ ഓതുന്നേ വാലാൽ ബദ്റുവലൈന മുൻഫനിയാത്തിൽ വിദായി വാജബ ശുക്റുവലൈന മാദാലില്ലാഹിദായി മർഹബായ റസൂലേ മർഹബായ ഹബീബേ മർഹബായ റസൂലേ മർഹബായ ഹബീബേ പാരിൻ കാരണ നബിയല്ലേ പാവന നബിയല്ലേ
നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. ആഹിറ നബീ വരമ്പിയാക്കളി രാജ സയ്യിദല്ലേ, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്ജിസ പനവതി തിരുന്ന നാൽപ്പതിൽ നൂറുവത്തിൻ പദവിയും ലഭിച്ചില്ലേ. മുസൽമാന്റെ കരളുള്ളം കൊളുപ്പിച്ച് വീര ചുണ്ടിൽ കമറിന് പിളർത്തിയ രജതല്ലേ. അരിശിന്റെ തണലിൽ തണിയല്ലേ, അവൾ കൗസരങ്കളം കിട്ടി തരുകില്ലേ. അരിശിന്റെ തണലിൽ തണിയല്ലേ, അവൾ കൗസരങ്കളം കിട്ടി തരുകില്ലേ. അയ്യുഹൽ മബൂർ സുഫീന ജുതബുൽ അംനിൽ മുതാഇൻ ജുത ശവാഫൽ മദീന മർഹബ യാ ഹൈറദാഇ മർഹബ മർഹബ യാ റസൂലേ മർഹബ യാ ഹബീബേ മർഹബ യാ റസൂലേ മർഹബ യാ ഹബീബേ. മദീന മണ്ണിൽ പുമാൻ റസൂലിൻ പാദം പതിയുന്നേ, മുഹബ്ബത്തോടെ അൻസാറുകൾ നബിയെ വരവേൽക്കുന്നേ. ഖഫ്ഫുകൾ മുട്ടുന്നേ, ചൊല്ലി സലാത്തുകൾ ഓതുന്നേ. ഖഫ്ഫുകൾ മുട്ടുന്നേ, ചൊല്ലി സലാത്തുകൾ ഓതുന്നേ. طالال بدر علينا من ثنيات الوداعي واجب الشكر علينا ما بال الله باي مرحبا يا رسول مرحبا يا حبيبي مرحبا يا رسول مرحبا يا حبيبي يتي منا تاريغا نتي نبي الله صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തഖീങ്ങളിൽ ഉത്തമ മാർഗം മുത്തു റസൂലല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. മോചകനായി വന്ന് ബോധന പാതയിൽ നീതി സമജ്ജമുയർത്തിയേ. പ്രവാചകനായി ദീൻ സാധാരണ നിങ്ങൾ പാടിയ മന്ത്രം പൊരുളല്ലേ. റബിയുടെ കരളല്ലേ, റബിയുടെ ദിവതരഴകല്ലേ, തഹറാൻ മനോദൃപ്പം കരളല്ലേ. അയ്യുഹൽ മദൂസുബീന ജുതബിൽ അംനിൽ മുതാഇൻ ജുത ശവാഫൽ മദീന മർഹബ യാ ഹൈറദാഇ മർഹബ മർഹബ യാ റസൂലേ മർഹബ യാ ഹബീബേ മർഹബ യാ റസൂലേ മർഹബ യാ ഹബീബേ. മദീന മണ്ണിൽ പുമാൻ റസൂലിൻ പാദം പതിയുന്നേ, മുഹബ്ബത്തോടെ അൻസാറുകൾ നബിയെ വരവേൽക്കുന്നേ. ദഫ്ഫുകൾ മുട്ടുന്നേ, ചൊല്ലി സലാത്തുകൾ ഓതുന്നേ. ദഫ്ഫുകൾ മുട്ടുന്നേ, ചൊല്ലി സലാത്തുകൾ ഓതുന്നേ. താലാൽ ബദറോ അലൈന വിൻതനിയാത്തിൽ വിദായി വാജബ ശുക്രോ അലൈന മാദാലില്ലാഹി ദായി മർഹബ യാ റസൂലേ മർഹബ യാ ഹബീബേ മർഹബ യാ റസൂലേ മർഹബ യാ ഹബീബേ. ഹസ്ഹബുൽ നാരേടാൻ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. അസദുല്ലാഹി റലിയല്ല ചരിത്തസുവത് അവിടുന്ന് മാറേടാ. അസ്ഹാബർ ഹൗലി നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. അസദുല്ലാഹി റലിയല്ല ചരിത്തസുവത് അവിടുന്ന് മാറേടാ. അസ്ഹാബർ ഹൗലി നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. ഇടയുന്ന പടവാളി അടിപൊടി പൊരുതി അടക്കളം പടക്കളം അടിമുടി കയറി അടരടു മസുവത് ഒരു വെട്ടാൽ കുതറി. ഇടയുന്ന പടവാളി അടിപൊടി പൊരുതി അടക്കളം പടക്കളം അടിമുടി കയറി അടരടു മസുവത് ഒരു വെട്ടാൽ കുതറി. ചാടുന്ന താഴെ മാറിങ്ങല്ലോ ചാടി പുലി ഹംസ മാറിങ്ങല്ലോ. അസല്ലാഹി വലിയല്ല ചരിത്തസുവതി അവിടുന്ന് മാറേടാ. അസ്ഹബർ ഹൗലി നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. ഉത്തുബത്തും ഷൈബത്തും നബിയോടെ ഉടനടി അരിഹം ചോര കുത്തു
കൊടുത്ത് ഒരു വട്ട് അരിഹംസ കൊടുത്തപ്പോൾ തടുത്ത് ഉത്തുബത്തും ശൈബത്തും നബിയോടെ എടുത്ത് ഉടനടി അരിഹംസ ഒരു കുത്ത് കൊടുത്ത് ഒരു വട്ട് അരിഹംസ കൊടുത്തപ്പോൾ തടുത്ത് ഉത്തുബത്തും ശൈബത്തും വാലീതുമാരിണ്ടല്ലോ അല്ലാ നേരായ മാർഗം തെളിച്ചല്ലോ അസദില്ലാഹി വലിയല്ല ചടി കസുവത് അവിടുന്ന് മാറേട അസുഹൗലയും മാറേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട അസദില്ലാഹി വലിയല്ല ചടി കസുവത് അവിടുന്ന് മാറേട അസുഹൗലയും മാറേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട മുത്ത് നബിയുടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ല ആരംഭത്തുവായ മുത്ത് നബിയുടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ല മഞ്ചാവ മൽജാവ മുർത്തഹൽ മുഷ്താഖി ഹിബ്ബസ കലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി ആരംഭത്തുവായ മുത്ത് നബിയുടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്കും തൗഫീക്ക് ഏകല്ല ആരംഭത്തുവായ മുത്ത് നബിയുടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ല ആമീൻ യാ റബ്ബനാ ജിദ്ലന ഹുബന ഇലൈഹിയ റബ്ബന തീന ആമീൻ യാ റബ്ബന റബ്ബല്ലാലമീന ജിദ്ലന ഹുബന ഇലൈഹിയ റബ്ബന തീന അൽഹംദുലില്ലാഹി ശുക്രലിൽ മൗസൂഫി റബ്ബീന ബിൽ ഖൈദമി മിന്നദമി ഔജദൽ കൈമി അസ്ക സലാത്തു അലൽ മുഹ്താരി മുസ്തഫൽ കിറാമി അൽഹംദുലില്ലാഹി ശുക്രലിൽ മൗസൂഫി റബ്ബന ബിൽ ഖൈദമി മിന്നദമി ഔജദൽ കൗനൈനി അസ്ക സലാത്തു അലൽ മുഹ്താരി മുസ്തഫൽ കിറാമി അൽഹംദുലില്ലാഹി ശുക്രലിൽ മൗസൂഫി റബ്ബീന ബിൽ ഖൈദമി മിന്നദമി ഔജദൽ കൗനൈനി അസ്ക സലാത്തു അലൽ മുഹ്താരി മുസ്തഫൽ കിറാമി പിയസലി ദവാമമ്മ സലാമി പിയസലി ദവാമമ്മ സലാമി പിയസലി ദവാമമ്മ സലാമി പിയസലി ദവാമമ്മ സലാമി വലിയ മഹാനോരേ വളർമാമീകന്തോരേ സയ്യിദ് ജലാലുദ്ദീൻ എന്നോരേ തുണയേക് വലിയേ തണിയേകു നിധിയേ എങ്കിൽ സൗഖ്യം നൽകൂ മാദിയേ എങ്കിൽ സൗഖ്യം നൽകൂ മാദിയേ صلى الله تعالى وسلم على خيرته سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أولياء الكالنگار ديبمي أهل بيت البرشوبن تارمي أدبن الله تن سمانمي ആന്തരോത്തിൽ വീതിഞ്ഞൊരു സൂനമേ ഔലിയാക്കൾക്ക്
ശോഭിതം നൂറുൽ ഇർഫാൻ എന്ന മഹൽ സ്ഥാപനം സത്യമതത്തിന്റെ ജ്ഞാന ഗോപുരം നിത്യവും വളർന്ന സ്നേഹമന്ദിരം അഭിമാനം തിരുദീനിൻ പൊൻസൂനം അനുസ്യൂതം വളരുന്നി മന്ദാരം അഭിമാനം തിരുദീനിൻ പൊൻസൂനം അനുസ്യൂതം വളരുന്നി മന്ദാരം ഈ ജഗത്തിൽ നന്മയാൽ പ്രശോഭിതം നൂറുൽ ഇർഫാൻ എന്ന മഹൽ സ്ഥാപനം സത്യമതത്തിന്റെ ജ്ഞാന ഗോപുരം നിത്യവും വളർന്ന സ്നേഹമന്ദിരം സയ്യിദ് ജലാലുദ്ദീൻ തങ്ങളോര സ്മരണയായി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങളോര സ്മരണയായി അഭിമാനം തിരുദീനിൻ പൊൻസൂനം അനുസ്യൂതം വളരുന്നി മന്ദാരം ഈ ജഗത്തിൽ നന്മയാൽ പ്രശോഭിതം നൂറുൽ ഇർഫാൻ എന്ന മഹൽ സ്ഥാപനം സത്യമതത്തിന്റെ ജ്ഞാന ഗോപുരം നിത്യവും വളർന്ന സ്നേഹമന്ദിരം അടുകളറ വിജ്ഞാന സേവനം നീണ്ടു നിന്നു അറിവിൻ ബോധനം കർമ്മശാസ്ത്ര പാഠനം ധർമ്മസാര കീർത്തനം അഭിമാനം തിരുദീനിൻ പൊൻസൂനം അനുസ്യൂതം വളരുന്നി മന്ദാരം ഈ ജഗത്തിൽ നന്മയാൽ പ്രശോഭിതം സോദരരെ വന്നിടണം നിങ്ങൾ സോമല തീരമിനൂറിൽ ഇർഫാനിൽ വരണം നിങ്ങൾ വന്നിടണം നിങ്ങൾ സോമല തീരമിനൂറിൽ ഇർഫാനിൽ വരണം നിങ്ങൾ പണ്ഡിത സാദാത്തിങ്ങൾ അവിടെ ഏറെ വരുന്നു ചേലിൽ പണ്ഡിത സാദാത്തിങ്ങൾ അവിടെ ഏറെ വരുന്നു ചേലിൽ ഗണ്ഡിതമാം വിജ്ഞാനത്തിൻ മല വിരിയും അന്ന് നേരിൽ ഗണ്ഡിതമാം വിജ്ഞാനത്തിൻ മല വിരിയും അന്ന് നേരിൽ വന്നിടണം നിങ്ങൾ സോമല തീരമിനൂറിൽ ഇരുപ്പാലിൽ വരണം നിങ്ങൾ സോദരരെ വന്നിടണം നിങ്ങൾ സത്യത്തിരുബോധമുണർത്തിടും നബികളും ഒരു സലിൽ അധിപതി തിരുനബി പണികളെ പുകഴ്പറ്റേ തോവിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ച് പറയാൻ നമുക്കാർക്കും വിവരം ഇല്ല. അയൽ വറ ഫഹ്മു മഅനാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഉൾക്കൊള്ളുകയും അവിടുത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യാൻ യോഗ്യരായ ആരും ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ സത്യം ോക്കോലൈന മദീല
ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عدد ما في علم الله صلاة دائمة بدوام الكلة اللهم صل وسلم على صواب ما قرأنا من القرآن العظيم وما صلينا وهذه هدية واصلة رحمة نازلة بركة شاملة إنا إلى حضرة ذات نبينا مرشدنا وسفيعنا مصطفى مولانا محمد صلى الله عليه وسلم وإلى حضرة روح شيخنا شيخ قطب الأقطاب وصلى أعظم السيد الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز شيخي السيد محمد كمال الدين ديلي القادر الصوفي قدس الله سره العزيز وإلى حضرات أرواح آبائنا وأمهاتنا ومشايخنا وأساتذتنا كلهم عامة اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا ولوالدينا ربنا وارحمهما كما ربونا صغارا صلى الله تعالى وسلم على خيره سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بسم الله الرحمن الرحيم ولتكن السلام عليكم ورحمة الله تعالى وبركاته عد وريل بسمي أمدن رسالة الباري أشرف الورى نبيكم صحاب الكوري أهدفا كاراكش ملا بناهم تاري نور اللي بفاندي അതിവിശാലവും പ്രൗഢ ഗംഭീരവുമായ ഈ സദസ്സിന് നിറച്ചാർത്തു പകർന്ന് ഈ വേദിയെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാമെല്ലാമായ മഹാനായ ഷെയ്ഖുന ഉൾപ്പെടെയുള്ള സാദാത്തുക്കളെ, പണ്ഡിത നേതാക്കന്മാരെ, ഗുരുവര്യന്മാരെ, സംഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അതിമഹത്തായ ഈ വേദിക്ക് സ്വാഗതം എന്ന ഔപചാരികത നിർവഹിക്കൽ മാത്രമാണ് എന്റെ ജോലി. മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജിന്റെ നാലാമത് സമതിദാന വാർഷിക മഹാസമ്മേളനത്തിന്റെ സാന്നിധ്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. മഹാനായ ഷെയ്ഖുന അവർ ഞങ്ങളുടെ ഹദറത്തിൽ വെച്ച് 15 ഇർഫാനി പണ്ഡിത സുഹൃത്തുക്കൾക്ക് സ്ഥാനവസ്ത്രം വിതരണം ചെയ്തുകൊണ്ട് ഈ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
എല്ലാവർക്കും മാതൃഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അവസാനമായി ഈ പരിപാടിയുടെ വിജയത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടുത്തെ മുരീദുമാരും അതുപോലെ തന്നെ അനുഭാവികളും ഈ പരിപാടിയുമായി എല്ലാ നിലയ്ക്കും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും മറ്റുമായ മുഴുവൻ ആളുകൾക്കും ഒറ്റയ്ക്കും കൂട്ടായും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. അതിബഹത്തായ ഒരു പരിപാടിയിൽ നാം സംബന്ധിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹു തബല്ല സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയും ഉയർച്ചയും അത് ഇനിയുള്ള കാലങ്ങളിൽ വളരുകയല്ല ചെയ്യുക എന്നത് നമുക്ക് മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. ആത്മീയമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ രൂപം നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലും സർവ മേഖലയിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരത്തെയുള്ള മുന്നറിയിപ്പ് ബദൽ ഇസ്ലാം വരീബ വസയഊദു കമാ ബദാ ഫതൂബാ ലിൽ ഉറബാ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആവിർഭാവ കാലത്ത് ഉത്ഭവ കാലത്ത് ഇസ്ലാമിന് വേണ്ടി ശക്തി പകരാനും ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യാനും ആരുമാരുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇസ്ലാമിന്റെ പിറവിയെങ്കിൽ ഇക്കാലങ്ങളിൽ ഇതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷമായിരിക്കും. ഒരു ഫലവത്തായ മാറ്റം നമുക്കുണ്ടാകണമെങ്കിൽ ധാർമ്മികമായ മേഖല വളർന്നതോടൊപ്പം നമ്മൾ വീടിന്റെ അന്തരീക്ഷവും ധാർമ്മികവൽക്കരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇനിയുള്ളൊരു സമാധാനത്തിന്റെ ജീവിതം നമ്മുടെ തലമുറയിൽ നിലനിൽക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഈ ഓഹം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله، وما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، إنما يخشى الله من عباده العلماء، صدق الله مولانا. قال رسول الله صلى الله عليه وسلم، كن عالما أو متعلما أو مستميا أو محبا فلا تكن خامسا. പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, ഇർഫാനികളെ, ഇവിടെ കൂടിയ മുസ്ലിം സ്നേഹിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആലന്റെ വണ്ണമായി നിയമത്ത് കൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളായി ഉപസമ്മാക്കുമുൽ മുസ്ലിമീൻ നമുക്ക് വലിയൊരു ശരഫ് മുസ്ലിമായി മോമിനായി ആ മോമിനാകൽ കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളവരായി ഇനി നമ്മൾക്ക് വേണ്ടത് ആ കിട്ടിയ ഈമാൻ നമ്മുടെ വക്കിൽ നിന്ന് ഊരി പോകരുത്. ആ ഈമാനോടുകൂടെ നമ്മൾ മരിക്കണം. എന്നാൽ പരലോക ജീവിതത്തിൽ ഉപകാരമുള്ളതാവും ഈമാൻ. ഇവിടെ ജീവിതകാലത്ത് മാത്രം ഈമാനും ഇസ്ലാമും ഉണ്ടായതുകൊണ്ട്
ഞങ്ങൾക്കൊരു ഫലവും കിട്ടാനില്ല. ഈമാനെ ഇസ്ലാമി അറിവ് എന്ന് പറയുന്നത് നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ മുസാബിലോ കിതാബിലോ വെക്കുന്നതല്ല. ഓരോരുത്തരെയും ഈമാൻ അവന്റെ ശരീരത്തിൽ, അവന്റെ ഇസ്ലാം അവന്റെ ശരീരത്തിൽ, അവന്റെ അറിവ് സൂക്ഷിക്കുന്നത് അവന്റെ ശരീരത്തിൽ. നമ്മൾക്ക് എത്ര കണ്ട് ഈമാനുണ്ട് എന്നാ ഈമാന് നമ്മൾക്ക് മാത്രമേ അത് അളക്കാൻ കഴിയൂ, തൂക്കാൻ കഴിയൂ. സഹാബാക്കിറാം റളിയല്ലാഹു തആലാനു അവരെ ഈമാൻ പിൻഗാമികൾക്കില്ല. സഹാബത്തിൽ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നവന്റെ ഈമാൻ മറ്റുള്ളവർക്കില്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനുവിന്റെ അറിവ് മറ്റുള്ളവർക്കില്ല. ഇങ്ങനെയുള്ള ഈ അറിവിന്റെ, ഈ ഈമാന്റെ വ്യത്യാസങ്ങളെ കൊണ്ടാണ് മനുഷ്യന് കനം. അത് കുറഞ്ഞാൽ കനം കുറഞ്ഞ മനുഷ്യന് കാര്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്ലാമിനെ സംബന്ധിച്ചും ഈമാനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും ചോദിച്ചു. എന്താണ് അല്ലാഹനെ കാണുമാരിക്ക് അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കുക, കൽപ്പിച്ച കാര്യങ്ങളെ കൊണ്ട് ശരീരത്തിനെയും ഹൃദയത്തിനെയും വെളിച്ചമാക്കി, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് അവന്റെ ശരീരത്തിനെയും അവന്റെ ഹൃദയത്തിനെയും വൃത്തിയാക്കി. അങ്ങനെ വൃത്തിയാക്കലാണ് ഇബാദത്ത്. ആ ഇബാദത്ത് അള്ളാഹനെ കാണും പോലെ ഇബാദത്തിരിക്കുക എന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ സഹാബാക്കിറാം റളിയല്ലാഹു തആലാനും ഇബാദത്തിരിക്കുന്ന സമയത്തെല്ലാം അള്ളാഹനെ കാണുമായിരുള്ള ഇമാം വന്നിട്ട് അവർക്ക് അള്ളാഹനോട് ഷൗക്കേറി ആശേറിയിട്ട് സഹാബാക്കിറാം ചോദിക്കണേ, ഞങ്ങൾ അള്ളാഹനെ കാണുവോ? ഇവിടുന്ന് ഏതെങ്കിലും കാണുന്നില്ല, പരലോകത്ത് നിന്ന് അള്ളാഹനെ കാണുവോ? റബ്ബിനെ കാണുവോ എന്ന് ചോദിക്കുന്ന അവർക്ക് ആശങ്കന് കയറിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലാനെ ഉള്ള മഹബത്ത് കയറി വരണ്, ഷൗക്ക് കയറി വരണ്. അങ്ങനെ ഏറി വന്നിട്ട് നിങ്ങൾ അള്ളാഹനെ കാണുവോ? അതേ കാണും. നിങ്ങൾ പതിനാലാം രാവ് ചന്ദ്രനെ കാണുന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? മേഘത്തിലൊന്നും അറിയാത്ത ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ, അതിന്റെ ചോട്ടിൽ മേഘമില്ലാത്ത സൂര്യൻ കാണുന്നതിൽ നിങ്ങൾ സംശയമുണ്ടോ? ഇല്ല. നല്ല മാരി അള്ളാഹു സുബ്ഹാനഹു തആലാനെ കാണും. അപ്പൊ എന്താ അവർക്ക് വലിയ ആശ? സ്വർഗത്ത് കടക്കുക എന്നുള്ളതല്ല, നരകത്തെ തൊട്ട് രക്ഷപ്പെടുക എന്നുള്ളതല്ല, അള്ളാഹനെ കാണാൻ. അള്ളാഹനെ കാണുക എന്നുള്ളത് വലിയൊരു സന്തോഷമായ അള്ളാഹു സുബ്ഹാനഹു തആലാനോടുള്ള മഹബത്ത് ഏറി ഏറി നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടതൊക്കെ ചെയ്തെന്ന് അതിന് പരിധികളൊന്നും വാങ്ങണില്ല. നമുക്ക് എന്ത് ഇബാദത്തിരിക്കണമെങ്കിൽ അതിന്റെ കൈവും അള്ളാഹു തആല തന്നു. നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിന്റെ കൈവെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തെന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലാനോടുള്ള മഹബത്ത് ഒരു ബുദ്ധിയുള്ള മനസ്സിന് അള്ളാഹനോടുള്ള മഹബത്ത് ഇങ്ങനെ ഏറി വരിക. അതെന്നല്ലേ ഈമാന്റെ അടയാളം. മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ ഈമാന്റെ മധുരം അവനെത്തിച്ചു. അല്ലയും അള്ളാഹു തആലയും അല്ലാഹുവിന്റെ റസൂലും അവനെ കൊണ്ട് ഏറ്റവും പ്രിയം ഉള്ളതാകുക. അവന് ഏറ്റവും പ്രിയമാരാ? അള്ളാഹു സുബ്ഹാനഹു തആല. അള്ളാഹു സുബ്ഹാനഹു തആലനെ മനസ്സിലാകണമെങ്കിൽ അള്ളാഹന്റെ ഹബീബ് മുഖേന, അള്ളാഹു തആലന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹനെ കൊള്ള ചേരാൻ കഴിയും. തങ്ങളെ മുഖേന അള്ളാഹു സുബ്ഹാനഹു തആലനെ അറിയാൻ കഴിയും. അള്ളാഹനെ അറിയണമെങ്കിൽ അള്ളാഹന്റെ ശരിയായ സിഫാത്തുകളെ കൊണ്ട് അള്ളാഹു തആലനെ അറിയണം. അതാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, അള്ളാഹന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു തആലനെ ഭയപ്പെടാൻ അറിവുള്ളവർക്ക് കഴിയുള്ളൂ. അള്ളാഹനെ പറ്റി ശരിയായ സിഫാത്ത് കൊണ്ട് അള്ളാഹനെ പഠിച്ചു. അള്ളാഹു തആലനെ പഠിപ്പിക്കുന്ന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹന്റെയും പഠിപ്പുകളെയും എടുക്കേണ്ട വാസിത ഇടയാളന. ജനങ്ങളെ നല്ലതൊക്കെ പഠിപ്പിച്ച് നല്ലതൊക്കെ പ്രവർത്തിച്ച് ശീലിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലനെ കൊള്ളടുത്തി. അപ്പൊ അത് കാരണമായി അള്ളാഹു തആലക്ക് ഇവരോടുള്ള സ്നേഹം. അള്ളാഹന്റെ സ്നേഹം അങ്ങോട്ട് വാങ്ങിത്തരിക, അള്ളാഹനോട് ജനങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കുക.
അതിന്റെ അടിയിലുള്ള ആള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾക്ക് ഭയപ്പെടലാണ് അള്ളാഹുക്ക് ഭയപ്പെടലേ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഭയപ്പെടല എങ്ങനെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയപ്പെടലെന്നെ. എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ ഇവിടെ കണ്ടിട്ട് അല്ലെങ്കിൽ ആരോടും ഓരോരുത്തരോടും സ്വന്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ല. അത് ഹബീബായ നബി തൗഹീദ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക. എന്താ നാല് കാര്യം കൊണ്ട് കൽപ്പിച്ചിട്ട് ഒന്നേതാ? ഈമാനില്ല, അള്ളാഹനെ കൊണ്ട് മാത്രം വിശ്വസിക്ക. അതെന്താണ് അൽത്തുറൂനീമാനുവിലായത്? അള്ളാഹനെ കൊണ്ട് മാത്രം വിശ്വസിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാഹു റസൂലുവായിരുന്നു, ഞങ്ങൾക്കറിയില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലല്ലാഹു ഇലാ ഇല്ല എന്ന് സാക്ഷ്യം വഹിക്കുക. ശൈദല്ലാഹു അന്നഹു ലാ ഇലാ ഇല്ലാ ഹുവൽ മലായികത്തു ഉലുല്ലീമി ഉലുല്ലീമി സാക്ഷിയാണല്ലോ. അല്ലാഹു തആലയും മലായികത്തും സാക്ഷി എന്ന കാര്യത്തിന് ഉലുല്ലീമി സാക്ഷിയ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഏകനാണ്, അല്ലാഹാണ് ഇലാഹി എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് മുഴിഞ്ഞു പറഞ്ഞ് ആ പാർട്ടിയിൽ ചേർന്നു ഒരു കാലത്തും ഞാൻ ഇന്ന് പിന്മാറില്ല എന്ന ഉറപ്പ് ശരീരത്തിനോട് പറഞ്ഞാൽ ഷഹാദത്ത്. അതുകൊണ്ട് മാത്രമായില്ല ശാശ്വത കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരുന്നെല്ലാം അല്ലാഹു തആല അറിയിച്ചിരുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതെല്ലാം അല്ലാഹു വിരോധിച്ചതാണ് എന്ന റസൂലാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് മുഴിഞ്ഞു പറഞ്ഞു ആ പാർട്ടിയിൽ ചേർന്നു ഇനി ഒരു കാലത്തും ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഒരു തീരുമാനം. ഇതാണുള്ള ഷഹാദത്ത്. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹനെ കൊണ്ട് മാത്രം വിശ്വസിക്കാന്നുള്ളത്. അതല്ലാതെ അള്ളാഹനെ കൊണ്ട് മാത്രം വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കിയ ഒരല്ല ആ അള്ളാഹ്ക്ക് നമ്മൾ ഉൾപ്പെട്ടത് കൊണ്ട് അത് യഥാർത്ഥത്തിലുള്ള അള്ളാഹു താലയാവില്ല. യഥാർത്ഥത്തിലുള്ള അള്ളാഹു താലയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യമാണ്. ലേശകം അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ മായി മറ്റൊന്നില്ല എന്നുള്ള രൂപത്തിൽ പൂർണ്ണമായി അള്ളാഹിനെ പറ്റി മനസ്സിലാക്കി തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ തങ്ങളെ കൊണ്ട് വിശ്വസിക്കലാണ് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാനല്ലേ കാരണം. അള്ളാഹു തആലക്ക് ഭയപ്പെടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയപ്പെടലാണ്. ഒരു ഹൃദയമല്ലോ, രണ്ട് ഹൃദയമല്ലോ, പല ജോലികളുമായി അതിന്റെ പേരിൽ പഠിക്കാൻ കഴിയില്ല. പഠിച്ചാൽ തന്നെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കില്ല. പിന്നെ ഹൃദയം വൃത്തിയില്ലാത്തത് കൊണ്ട് അതിന്റെ ഉള്ളിൽ കിടക്കില്ല. നമ്മളൊരു സുഖമില്ലാത്തൊരു വീട്ടിൽ പോയി പാർത്താൽ പിന്നെ അവിടെ ചീഞ്ഞ നാറിലെല്ലാം പാടായ പിറ്റന്നാണ്ട് പോവില്ലല്ലോ. എന്നമാതിരി നമ്മുടെ ഹൃദയം മോശമായിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആലാന്റെ ഒളിവാവുന്ന ആ അറിവ് അവിടെ നിൽക്കില്ല, ഇറങ്ങി കഴിക്കാവും. അപ്പൊ ഹൃദയം വൃത്തിയാകണം. പിന്നെ പഠിച്ചത് കൊണ്ട് പ്രവർത്തിക്കുക, ആവർത്തിച്ച് പഠിക്കുക. പല പ്രാവശ്യം ആവർത്തിച്ച് 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 പഠിക്കുമ്പോഴാണ് മനഃപ്പാഠം ഉണ്ടാകുന്നത്. ആ മനഃപ്പാഠം ഇല്ലെങ്കിൽ പിന്നെ അത് അറിവല്ല, കടലാസിലുള്ളത് അറിവല്ല, നമ്മൾ ഹൃദയത്തിലാണ് അറിവ്. അൽമരിയിൽ സൂക്ഷിച്ചതെല്ലാം ഹൃദയം സൂക്ഷിച്ചതാണ് ഇൽമി. അപ്പൊ ഹൃദയം കൊണ്ട് മനഃപ്പാഠമാക്കി വെക്കണം. ആവശ്യമുള്ളവർക്ക് അത് എടുക്കാനുള്ള ഓർമ്മ വേണം. അതിന് പ്രവർത്തിച്ച് ശീലിക്കണം. അങ്ങനെ തസവുബ് ഇൽമുണ്ട് അമൽ ചെയ്യാണ് യഥാർത്ഥത്തില്. അത് ഓരോടുകൂടെ എത്തിയാത്തോടുകൂടെ അമൽ ചെയ്യുക. അല്ലതാല് വയ്യനും ഒല്ലറാമ വയ്യനോ വൈനവും ആമുഷ്ടവ്യാത്തും ഹലാല് വയ്യനാണ്. ഹലാലാണെന്ന് ഉറപ്പായത് അത് ഒരിക്കലും തന്നെ, ഹറാമാണെന്ന് ഉറപ്പായത് ഒഴിവാക്കരുത് തന്നെ. അത് രണ്ടിനോടും തുല്യമായ ചില കാര്യങ്ങളുണ്ട്. ഹലാലാണെന്ന് തോന്നിയ ഒരു ഭാഗത്ത് കൂടി, ഹറാമാണെന്ന് തോന്നിയ ഒരു ഭാഗത്ത് കൂടി, അങ്ങനത്തെ വിഷയങ്ങളെ നീ ഹറാമിൽ പെട്ടുപോകും എന്ന് പേടിക്ക് വേണ്ടി ഒഴിവാക്കുക. അത് പറയുന്നില്ല. അങ്ങനെ ഒഴിവാക്കി ശീലിച്ചാൽ ഹൃദയം തെളിഞ്ഞു തെളിഞ്ഞു വരും. കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഹൃദയങ്ങൾ മങ്ങി മങ്ങി വരും. അങ്ങനെ നല്ല ചുറ്റുപാടിൽ ജീവിക്കുമ്പോ ഇൽമി നാഫിയാവും, പ്രകാശം ഉണ്ടാവും. ഒരാളൊരു ഇൽമു പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് ലതുമിയായിൽമാർക്ക് വഹബിയായിൽമായിട്ട് അള്ളാഹു തആല ഇൽമിനെ ഏറ്റിക്കൊടുക്കുന്ന. അപ്പൊ അങ്ങനത്തെ ഇൽമ നമ്മൾക്ക് ഉണ്ടാവണം. മാതൃകാ പുരുഷന്മാരാകണം. നിങ്ങൾ വിരുദ്ധം വാങ്ങി പോകുന്ന ആളുകളൊക്കെ മാതൃകാ പുരുഷന്മാരാകണം. ജനങ്ങൾക്ക് ദീനിയായിട്ട് ഉപദേശിച്ച്
നന്നാക്കാൻ ധാരണിട്ടുണ്ട്. നല്ലവരായി തീറങ്ങി പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ വഴി ഇതാണ്, ബസീറത്തോടുകൂടെ അല്ലാഹുവിനെ കൊള്ള ശ്രമിക്കുക, ഉൾക്കാഴ്ചയോടുകൂടെ ഇത് സത്യമാണ്, ഞാൻ സത്യത്തിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പോടുകൂടെ ജനങ്ങൾ അല്ലാഹുവിനെ കൊള്ള ശ്രമിക്കുക, ഇതാണ് എന്റെയും എന്നോട് പിമ്പറ്റവരെയും വഴി ഇതാണ് എന്ന് പറഞ്ഞ് ആ വഴിയിൽ കൂടി ജനങ്ങളെ നന്നാക്കി, ഒരാളെ നന്നാക്കി കിട്ടുകയാണെങ്കിൽ ഒരാൾ നമ്മളെ ഉപദേശം കൊണ്ടോ നമ്മളെ ക്ലാസ് എടുക്കലുകൊണ്ടോ നമ്മളെ ജീവിതം കാണലുകൊണ്ടോ ഒരാൾ നന്നായി കിട്ടുകയാണെങ്കിൽ ലോകത്തെല്ലാത്തേക്കാളും ഖൈറാണ് എന്ന് പറഞ്ഞൊരു നിലപാട് നമുക്ക് ഉണ്ടാകണം. അങ്ങനത്തെ പണ്ഡിതന്മാരാകട്ടെ ഇവിടെ വാർത്തുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ സമ്മാനത്തിന്റെ പ്രധാന ചടങ്ങ് സനദുദാനം നടക്കുകയാണ്. ദർജ അല്ലൂല ഖനറുദ്ദീൻ അൽ ഇർഫാനി ശല്യാംപാറ, അബ്ദുൽ ഗഫൂർ ഖാൻ മഞ്ചേരി അൽ ഇർഫാനി, ഷമീർ അൽ ഇർഫാനി കുന്നത്തേരി, സയ്യിദ് റിയാസത്ത് അലി അൽ ഇർഫാനി ആന്ത്രോത്ത്, അദ്രജത്ത് സാനിയ അഹമ്മദ് ഷാഫി അൽ ഇർഫാനി കിൽത്താൻ, സയ്യിദ് യൂസുഫ് അൽ ഇർഫാനി ആന്ത്രോത്ത്, അബ്ദുസ്സലാം അൽ ഇർഫാനി പുത്തൂർ പള്ളിക്കൽ ചേളാരി, ജമാലുദ്ദീൻ സാജിദ് അൽ ഇർഫാനി അമീനി, ജമാലുദ്ദീൻ അൽ ഇർഫാനി കിൽത്താൻ, അബ്ദുൽ ഖാദിർ അൽ ഇർഫാനി മഞ്ചേരി, അസദുല്ലാ അൽ ഇർഫാനി കിൽത്താൻ, മുഹമ്മദ് അൽ ഇർഫാനി മഞ്ചേരി, മുഹമ്മദ് ഫലൽ അൽ ഇർഫാനി ആന്ത്രോത്ത്, അബ്ദുൽ ഖയ്യൂം മുസ്തഫ തങ്ങൾ ആന്ത്രോത്ത് അൽ ഇർഫാനി, സൈഫുദ്ദീൻ അൽ ഇർഫാനി ആന്ത്രോത്ത്. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا أبو لالا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين وصلاة تنجينا بها من جميع الأهوال والبريات وتسلمنا بها من جميع الأسقام واللافات ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أخبار والله عمر الفاروق تنقل نور الإرفان الثابرة تنقل برنسيبل وخمانة بتا سيد شهاب الدين تنقل മറ്റ് സാദാത്തീങ്ങൾ, പണ്ഡിതന്മാർ, മുതാല്ലിങ്ങൾ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം കരസ്ഥപ്പെടുത്തിയ നമ്മുടെ വിദ്യാർത്ഥികൾ അഥവാ ആലിമീങ്ങൾ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ പ്രചരണവുമായി പ്രവർത്തനങ്ങളുമായി സമൂഹത്തിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയത്ത്
ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് ലഭിച്ച വിജ്ഞാനം അത് വളരെ വിലപ്പെട്ടതാണ്. മാനവ സമൂഹത്തിന്റെ പുരോഗതി അല്ലാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചത് വിജ്ഞാനത്തിലൂടെയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരണീയരായ മലായികത്തുകളോട് ഒരു പാപവും ചെയ്യാത്ത, കൽപ്പിച്ചത് പൂർണ്ണമായും കൃത്യമായും നിർവഹിക്കുന്ന മലായികത്തിനോട് അല്ലാഹു കൽപ്പിച്ചു, ഫഇദാ സംവൈതുഹു വനഫഖ്തു ബീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. ഞാൻ ആദം എന്നൊരു മനുഷ്യനെ ആദ്യമായി സൃഷ്ടിക്കുന്നുണ്ട്, നിങ്ങൾ മുഴുവനും ഈ ആദമന് സുജൂദ് ചെയ്യണം. സുജൂദ് ഇന്ന് അല്ലാഹു അല്ലാത്തൊരാൾക്കും ചെയ്യാൻ പാടില്ല. അത് അല്ലാഹു നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. പക്ഷേ അന്ന് മലായികത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അള്ളാഹു നൽകുന്ന ഈ പവറ് മനുഷ്യൻ ലഭിക്കാനുള്ള കാരണം അലൈഹിസ്സലാമിന്റെ വിജ്ഞാനമാണ്. പരിശുദ്ധ നമ്മുടെ മുമ്പിൽ വിവരിച്ചതാണ്. ഇവിടെ മറ്റൊരു വിഭാഗമുണ്ട്, ജിന്നുകള്. പലർക്കും ഒരു ധാരണയുണ്ട്, ജിന്നുകൾക്കാണ് കഴിവ് കൂടുതൽ എന്ന്. ജിന്നിനേക്കാൾ പവർ ഉള്ളത് മനുഷ്യനാ, മനുഷ്യന്റെ പവർ ജിന്നിന് ഇല്ല. ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൊടുത്ത കഴിവും ജിന്നിന് കൊടുത്ത കഴിവും പരിശോധിച്ചപ്പോൾ ജിന്നിനേക്കാൾ അല്ലാഹു കഴിവ് കൊടുത്തത് മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കീഴിൽ മനുഷ്യന്മാര് മാത്രമല്ല ജിന്നുകളും വേല ചെയ്യുന്നുണ്ട്, പക്ഷികൾ വേല ചെയ്യുന്നുണ്ട്, മൃഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകം അടക്കി ഭരിച്ചൊരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. പക്ഷികൾ മുഴുവനും സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ഭരണത്തിന്റെ കീഴിലാണെന്ന് മാത്രമല്ല, സുലൈമാനിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പക്ഷികളാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാം പക്ഷികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി, ഉറച്ച പക്ഷികളെ കാണുന്നില്ല. ഫുദുഹുദ എന്ന് പറയുന്ന മരക്കൊത്തി എന്ന് പറയുന്ന പക്ഷിനെ ബഹുമാനപ്പെട്ട സുലൈമാനെയും പക്ഷികളെ മുഴുവനും പരിശോധിച്ചപ്പോ മുഴുവനും പക്ഷികളെയും ഒരുമിച്ച് കൂട്ടി അവരെ സംബന്ധിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പഠനം നടത്തിയപ്പോൾ ഒരു പക്ഷിയുടെ കാണുന്നില്ല. ഫുദുഹുദ എന്ത് സംഭവിച്ചു? ഫുദുഹുദക്ക് എന്താണ് ഫുദുഹുദനെ കാണാത്തത്? സുലൈമാനെ വിന്യസിച്ചു നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ വാർത്ത കൊണ്ടുവരികയാണ്. ഞാൻ സഭയിൽ പോയി ആട്ടം വരിക്കുന്ന ഒരു ഭരണാധികാരിയെ കണ്ടു. ആ ഭരണാധികാരി അല്ലാഹു തആലക്ക് ആരാധിക്കുന്നില്ല, സൂര്യനെയാണ് ആരാധിക്കുന്നത്. ഈ വിവരം സുലൈമാൻ നബിക്ക് എത്തിക്കുന്നത് ആ ഹുദുഹുദ എന്ന മരക്കൊത്തിയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വാർത്തകളും ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നൽകുന്നത് എന്നൊരു മരക്കൊത്തിയാണ്. ലോകം എത്ര പരിഷ്കരിച്ചു വരിക ചിന്തിച്ചതോ? പക്ഷേ ഈ രൂപത്തിൽ മനുഷ്യന്മാര് അല്ലാത്ത വിഭാഗങ്ങളെ, പക്ഷികളെയോ അതുപോലത്തെ മറ്റ് പ്രാണികളെയോ ജീവികളെയോ ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് ഇത്രയും പരിഷ്കരിച്ചിട്ടും കഴിയുന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞു അല്ലാഹുവിനെ കൈപാട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ഹുദുഹുദ തുടങ്ങിയ പക്ഷികളാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതേപോലെ ജിന്നുകളും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആവശ്യമുള്ള പാത്രങ്ങളും ആവശ്യമുള്ള കെട്ടിടങ്ങളും ആവശ്യമുള്ള മിഹ്റാബുകളും സുലൈമാൻ നബിക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത് ഈ ജിന്നുകളാണ്. ആ ജിന്നുകളെ മുഴുവനും മറ്റൊരു സമയത്ത് ഒരുമിച്ച് കൂട്ടി സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, അയ്യുക്കും നിർത്തിയിരിക്കുക അർശിഹ സഭയിൽ പൊതുപത നൽകിയ വിവരം അനുസരിച്ച് ഒരു പെണ്ണുണ്ട്, അവളാണ് അവർക്ക് രാജ്ഞി ഭരിക്കുന്ന പെണ്ണ്, വലിയ സിംഹാസനമുണ്ടെന്നാണ് പൊതുപത എന്നോട് പറഞ്ഞത്. ആ സിംഹാസനം വളരെ വേഗത്തിൽ എന്റെ സമീപത്ത് കൊണ്ടുവരാൻ ആർക്ക് കഴിയും? സുലൈമാൻ ചോദിച്ചപ്പോ ജിന്നിന്റെ ലീഡർ ഇബ്രീത്ത് എന്ന് പറഞ്ഞു, 4 മണിക്കൂർ സമയം കൊണ്ട് ഞാൻ എത്തിച്ചു തരാം. നിങ്ങൾ ആലോചിക്കണം, സാധാരണ ഒരു ഹോട്ടലിൽ ഒരു ജിന്നല്ല, ജിന്നിന്റെ ലേഖ പറഞ്ഞു അത് അന്തകോപമിമ്മകാമി. 4 മണിക്കൂർ സുമാർ 4 മണിക്കൂർ സമയം കൊണ്ട് ഞാൻ സാധനം എത്തിച്ചു തരാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തുണ്ടായിരുന്ന അദ്ദേഹത്തെ ഇമാം റാജി പരിചയപ്പെടുത്തിയത് ഒരു വലിയാട്, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു മനുഷ്യരാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ണു ചുമ്പി തുറക്കുന്നതിന് മുമ്പ് ഞാൻ സാധനം എത്തിച്ചു തരാം. സഭയിൽ പോയിട്ട് യമനിൽ നിൽക്കുന്ന സുലൈമാൻ നബിന്റെ മുമ്പിൽ സഭയേറ്റം ഭരിക്കുന്ന ബിൽക്കീസ് എന്ന രാജ്ഞിയുടെ അതിവലിയ സിംഹാസനം വളരെ പെട്ടെന്ന് കട്ടുചുമ്പി തുറക്കുന്നു എന്ന് ഞാൻ എത്തിച്ചു തരാം. ജിന്ന് 4 മണിക്കൂർ ആവശ്യപ്പെട്ട കാര്യം ചെയ്യാൻ ഔലിയാക്കൾപ്പെട്ട ഒലിയിനെ കണ്ടു ചുമ്പി തുറക്കുന്ന സമയം മതി. ഈ കഴിവ് ആസദ് ബർഹക്ക് എങ്ങനെ കിട്ടി? ഇതിന്റെ പിന്നിൽ രഹസ്യം എന്താണ്? ഖുർആൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ആസദ് ബർഹയുടെ ആസദ് ബർഹയ കിതാബ് പഠിച്ചൊരു പണ്ഡിതനാണ്, കിതാബ് പഠിച്ചൊരു പണ്ഡിതനാണ്. ആ കാരണത്താൽ ജിന്നിന്റെ നിയമാവിൽ 4 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ആ പണ്ഡിതന് കണ്ണു ചുമ്പി തുറക്കുന്നതിന് മുമ്പ് ചെയ്യാൻ കഴിഞ്ഞു. ആസഫ് സിംഹാസനം തന്റെ മുമ്പിൽ എത്തിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഹറാമിൻ ഫലബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ പെട്ടതാ. പണ്ഡിതന് ഈ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ ആദം നബി അലൈഹിസ്സലാമിന് അറിവുള്ളതുകൊണ്ട് ആ അറിവിന്റെ പിന്നിൽ അതിന്റെ രഹസ്യം അത് തന്നെയാ. സകല മലക്കുകളെ കൊണ്ടും അല്ലാഹു സുജൂദ് ചെയ്യിപ്പിച്ചു. വിജ്ഞാനത്തിന്റെ പവറാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൽമിന്റെ പവറാണ്. ആ വിജ്ഞാനം നൽകപ്പെട്ട വിദ്യാർത്ഥികളാണ്, മുതാലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ് കറുത്ത കൂട്ടും ധരിച്ച് ഇവിടെ ഇരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയവർക്കും പ്രവർത്തിച്ചവർക്കും സഹകരിക്കുന്നവർക്കും സഹകരിച്ചവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. മഹാന്മാരായ ആളുകള് ആ മഹത്വക്കളെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തിന് വലിയ പോറുണ്ട്. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. മുജാഹിദും ജമാഅത്തും ഒക്കെ അതിനെ പരിഹസിക്കുന്നവരായിരിക്കും. കഥ അറിയാത്തത് കൊണ്ടാ, വിവരം ഇല്ലാത്തത് കൊണ്ടാ. ഇമാം ബുഖാരി സഹീഹ് ബുഖാരി പരിശോധിച്ചു നോക്കുന്നു, 3 സ്ഥലത്ത് കാണാം. ഒരു സ്ഥലത്ത് മാത്രമല്ല, 3 സ്ഥലത്ത് ഇമാം ബുഖാരിയുടെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ബഹുമാനപ്പെട്ട പറഞ്ഞു. അള്ളാഹുവിൻ റസൂലിന്റെ വഫാത്ത് അടുത്ത സമയം ആര് എപ്പോൾ മരിക്കുമെന്ന് അള്ളാഹു സാധാരണ ആർക്കും അറിയിച്ചു കൊടുക്കാറില്ല. അതേ സമയത്ത് ചില പ്രത്യേക ആളുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അസ്ഹബുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വിവരം ലഭിച്ചപ്പോൾ
ജീവിച്ചിരിക്കുന്ന ആളുകളോട് മുഴുവനും യാത്ര പറഞ്ഞു. നമ്മൾ സാധാരണ ഹജ്ജിന് പോകുമ്പോൾ പരിചയമുള്ള ആളുകളോടൊക്കെ യാത്ര പറയാറുണ്ട്. അല്ലാതെ റസൂല് ഉമ്മത്തിന്റെ സമയം വന്നപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട് യാത്ര പറഞ്ഞു ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ. ഞാൻ മരണപ്പെടുകയാണ്, ഏറെ താമസിയാതെ എന്റെ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരോട് യാത്ര പറഞ്ഞു. പ്രിയപ്പെട്ട മകള് ഫാത്തിമ റളിയല്ലാഹു തആലയോട് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുമ്പ് യാത്ര പറഞ്ഞു നമുക്കറിയാവുന്ന സംഭവമാണ്. അങ്ങനെ ജീവിച്ചു നിൽക്കുന്നവരോട് മുഴുവനും യാത്ര പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി നേരെ കയറി ചെല്ലുന്നത് ഉഹദ് രണാങ്കണത്തിലേക്കാണ്. ഹംദത്തുൽ റളിയല്ലാഹു തആലയോട് അടക്കമുള്ള മഹാന്മാര് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്കാണ് കയറി ചെന്നത്. وبحمزه القرار يم المصطفى اصل الاله وسيد الشهداء الله الرسول അവിടെ കേറിച്ചെന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തു. ഷഹീദായി മറവ് ചെയ്യപ്പെട്ട ഏവതാനേക്ക് വേണ്ടി അല്ലാഹു റസൂൽ ദുആ ചെയ്തു. അല്ലാഹു റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റുക്മത്തുറി അദ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു ആരംഭ സുല്ലാഹി പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഇടാനിടത്തിൽ കിടക്കുന്ന മഹാനാർക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അല്ലാഹു റസൂൽ അവിടെ എഴുന്നേറ്റ് നിന്നു പ്രസംഗം നടത്താൻ വേണ്ടി. സാധാരണ ഉറൂസൊക്കെ മറക്കുമ്പോ ചെയ്യുകയും സിയാറത്ത് നടത്തി സലാം പറയുകയും കുറയുകയും ചെയ്യുന്ന മുസ്ലിമീകളും അതൊന്ന് പ്രസവിക്കാറുണ്ട്. ഉറൂസിൽ മുജാഹിദിന് കഥ അറിയില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയില്ല. പ്രസവിക്കാൻ എഴുതിയിട്ടുണ്ടോ? അള്ളാഹു റസൂൽ പ്രസവിക്കാൻ എഴുതിയിട്ടുള്ളപ്പോ അല്ലാഹു റസൂൽ ആ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഇന്നീ വല്ലാഹി ലാ റാബി മഖാമി ഹലാ. ഞാൻ ഇവിടെ എഴുന്നേറ്റുന്നപ്പോ പ്രസവിക്കാൻ വേണ്ടി എഴുന്നേറ്റുന്നപ്പോ ഹംദത്തുൽ കർണാടകമുള്ള മഹാന്മാരായ ശുഹദാക്കൾ മുമ്പിൽ വല്ലാഹി നിങ്ങൾക്ക് സംശയം വേണ്ട ലാ റാബി മഖാമി ഹലാ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ മൗനം ചെയ്യപ്പെട്ട ആളുകളെ കബർ മാത്രമല്ല എന്റെ കൂടെ സിയാറത്ത് വന്ന ആളുകളെ മാത്രമല്ല നേരത്തെ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് തന്ന ഹൗദുൽ കൗസർ നബിയെ നിങ്ങൾക്ക് നമ്മൾ തന്നിരിക്കുന്നു അല്ലാഹു നേരത്തെ അറിയിച്ചതാ. ആരംഭം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കൊടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ആ മുസ്ലിമീങ്ങളൊക്കെ മൗലിദ് പാരായണം ചെയ്യുന്ന സമയത്ത് ോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഹൗലുൽ കൗസർ നൽകണമെന്ന്. പരലോകത്ത് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ഹൗലുൽ കൗസർ ഞങ്ങൾക്ക് നൽകണം. മുസ്ലിമീങ്ങൾ ആവശ്യപ്പെടുന്നതാണ് അല്ലാഹു റസൂലി അല്ലാഹു കൊടുത്ത ഹൗലുൽ കൗസർ. അല്ലാഹു റസൂലോടല്ലാതെ ആരോടാണ് ചോദിക്കാനുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മുജാഹിദിന്റെ വീരക്കേടിന്റെ ആയിരം എത്രയാ? റസൂലുകൾക്ക് അല്ലാഹു ഹൗലുൽ കൗസർ കൊടുത്തു വന്നാൽ അതിന് റസൂലിനോടല്ലേ ആവശ്യപ്പെടേണ്ടത്? ഈ
മഹാത്മാരെ സന്നിധിയിൽ ഞാൻ എഴുന്നേറ്റുന്നപ്പോൾ നേരെ ഹൗലുൽ കൗസറിലേക്ക് കടാൻ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഹാത്മാര് കിടക്കുന്ന സ്ഥലത്തിന്റെ പവർ എത്ര വലുതാ. പള്ളിയിലെ കണ്ടു എന്നല്ല പറഞ്ഞത്, സാധ്യതയുണ്ട്. പക്ഷേ ഞാൻപ്പെട്ട ഹജ്ജത്തുൽ സുഹദാക്കൾ മറുപടി ചെയ്യപ്പെട്ട സ്ഥലത്ത് പ്രസവിക്കാനെഴുതിയിട്ടുള്ളപ്പോൾ കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഹാത്മാരെ മക്കുബറിന്റെ പ്രഭാതം മറുപടി ചെയ്യപ്പെട്ട മഹത്തുക്കൾ, മറുപടി ചെയ്യപ്പെട്ട സ്ഥലം, അതിന്റെ പവറാണ് ആരംഭസുമായി ഹൗദുൽ കോസർ നേരത്തെ നൽകപ്പെട്ടെങ്കിലും അത് കാണുന്നത് ഹന്ദത്തുൽ കർണാറിനെ പോലത്തെ ശഹദാക്കളെ കബറിനരികത്ത് വെച്ചുകൊണ്ടാണ്. അപ്പൊ ഒരു മഹാൽമാരെ കബറ് അവർ ഇട്ടലാസൽമാരാകുമ്പോൾ അവിടെ വെച്ച് പഠനം നടത്തുന്നതിന് മറക്കത്ത് പ്രത്യേകമുണ്ടാകും പറയേണ്ടതില്ല. അതിന് കൂടുതൽ പ്രയോജനമുണ്ടാകും, സംശയമില്ല. ആരംഭ സൂലാക്ക് കൊടുക്കപ്പെട്ട ഹൗലുൽ കൗസർ കണ്ടത് ആ സ്ഥലത്ത് വെച്ചാണ്. ഹജ്ജത്തുൽ കർണാ റളിയല്ലാഹു തആല തങ്ങളെ കബറിന്റെ അരികത്ത് വെച്ച്, സുഹദാക്കളെ കബറിന്റെ അരികത്ത് വെച്ച് എന്റെ മുത്തഅല്ലിമീങ്ങൾ ചിന്തിക്കണം. അങ്ങനെ മഹാത്മാരുടെ വർക്കത്തോടെ നമുക്ക് ലഭിച്ച ഇൽമാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ കൈവശം ഈ ഉസ്താദിമാര് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ മുന്നോട്ട് ലഭിക്കുമ്പോൾ വിധേയ കക്ഷികളും ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ അടക്കമുള്ള മുജാഹിദുകൾ ഉൾപ്പെടെയുള്ള തുബലീഗുകാർ അടക്കമുള്ള ആളുകൾ നിങ്ങളെ ഇതിൽ പ്രവർത്തിക്കും. മനുഷ്യനെ നശിപ്പിക്കാൻ, മനുഷ്യനെ പരിപൂർണമായി പരാജയപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് വിധേയ കക്ഷികൾ. നിങ്ങൾ കണ്ടോ, ഇപ്പോ 5 മിനിറ്റ് വന്നാറ് വാങ്ങൊടുക്കുന്നത്, എല്ലാ പള്ളിയിലും വാങ്ങൊടുക്കുന്നേക്കാൾ 5 മിനിറ്റ് വന്ന പള്ളിയിൽ വാങ്ങൊടുത്തിട്ട് മുസ്ലിമീങ്ങളെ നമസ്കാരം പ്രസാദാക്കുക. സമയത്തിന് മുമ്പ് ഒരാൾ നിസ്കരിച്ചാൽ തിരക്കുള്ള മനുഷ്യന്മാരുണ്ടാകും, വീട്ടിൽ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടാകും. സമയത്തിന് മുമ്പ് നിസ്കരിച്ചു പോയാൽ നിസ്കാരം സഹിയാകുമോ? എന്തുരുപിത്രയാ ഇവര് എല്ലാ ഭാഗവും സമയത്തിന് മുമ്പ് കൊടുക്കുമെങ്കിലും സുബഹിന്റെ ഭാഗം സമയത്തിന്റെ ശേഷമേ കൊടുക്കുള്ളൂ. സുബഹി അങ്ങനെയാണ് പരിശോധിച്ചു, എല്ലാ പള്ളിയിലും വാങ്ങൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഒരു വാങ്ങൊടുക്കുള്ളൂ. കാരണം ഓൽക്കറിയാം, റമദാൻ മാസം 12 മാസം ഉണ്ടെങ്കിലും മാസമാണല്ലോ റമദാൻ മാസം. അവിടെ മനുഷ്യന്മാരും വീടുമ്പോൾ രാവിലെ അത്തായ കഴിക്കും, ഒരു കാപ്പി കുടിക്കും അവസാനം. അപ്പൊ 5 മിനിറ്റ് താമസിപ്പിച്ച് സുബഹിന്റെ വാങ്ങ് കൊടുത്ത് ഈ നാട്ടിലുള്ള ഇവരെ സമീപത്ത് താമസിക്കുന്ന ആളുകളെ കൊണ്ട് നോമ്പ് പ്രസാദാക്കുകയാണ്. കാരണം 5 മിനിറ്റ് താമസിച്ചിട്ടാണ് സുബഹിന്റെ വാങ്ങ് കൊടുക്കുന്നെങ്കിൽ വാങ്ങ് കൊടുക്കുന്നവരെ ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പൊ അവസാനം ആ ബാഗ് കേൾക്കുന്നവരെ ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അവസാനം ഒരു കാപ്പി കുടിക്കുന്ന മനുഷ്യൻ ഓർഡർ നോമ്പ് വസാദാക്കാം. ഇത്രയും ആളുകളെ നിസ്കാരം വസാദാക്കിയവർക്ക് ആ റമദാൻ മാസത്തിൽ നോമ്പ് വസാദാക്കാൻ വേണ്ടി എല്ലാ ബാഗും സമയത്തിന് മുമ്പ് കൊടുത്തവര് ഈ സുബഹിന്റെ ബാഗ് മാത്രം സമയത്തിന്റെ ശേഷമാണ് കൊടുക്കുന്നത്. ഈ രൂപത്തിലുള്ള ഫസാദുകൾ ലോകത്ത് മുഴുവനും വിതരണം ചെയ്ത മുസ്ലിം സമൂഹത്തിന് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കമ്പനിന്റെ നാട്ടിലാണ്, അല്ലെങ്കിൽ അവരെ സമീപത്താണ്, അല്ലെങ്കിൽ അവരെ കൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്നത്. പണ്ഡിതന്മാർ അക്കാര്യം മനസ്സിലാക്കണം. പണ്ഡിതന്മാർമാരാകണം. അത്തരം ആളുകളെതിരിൽ സുന്നത്തുമായത്തിന്റെ ആശയങ്ങൾ നമുക്കിവിടെ പ്രചരിപ്പിക്കാൻ കഴിയണം. വലകാരിയത്ത് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം നാട്ടിലുണ്ടെന്ന ബോധം നമുക്ക് വേണം. ബഹുമാനപ്പെട്ട നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു, മഹാനായ ഹംസത്തുൽ കർണാർ ഉൾപ്പെടെയുള്ള ശുഹദാക്കളെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പ്രസംഗത്തിൽ പല കാര്യങ്ങളും അല്ലാഹു റസൂൽ പറഞ്ഞു. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗത്തിൽ പറഞ്ഞു, ലത്തു അഹ്സാബിങ്കും അന്തുശരിക്കൂ ഒഹിദിലും. അതുപോലെ പല രണാങ്കണങ്ങളിലും ശത്രുക്കളെ വെട്ടേറ്റ് മരിച്ചുപോയ മഹത്തുക്കളിൽ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ.
ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണവർ. അതിനുവേണ്ടി രക്തസാക്ഷികളായവരാ. ആ ഉഹദിൽ പ്രസംഗിച്ചപ്പോൾ അള്ളാഹു റസൂൽ മറന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹദിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും അള്ളാഹു റസൂൽ പ്രസംഗിച്ചു, ലസ്തു അഖ്ഷാ മിൻകും മൻ തുശ്രികു. ഓ സഹോദരന്മാരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ശത്രുക്കളെ മൂർച്ചയേറിയ വാളിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടവരാ. മഹാന്മാരായുള്ള ശ്രോതാക്കൾ മുഴുവനും ശത്രുക്കളെ മൂർച്ചയേറിയ വാളിന്റെയും കുംഭത്തിന്റെയും കുത്തേറ്റ് മരണപ്പെട്ടവരാ. പക്ഷേ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. എന്റെ സമുദായത്തിന്റെ പവറാണ്, സുഹദാക്കളുടെ പവറാണ്, ആരംഭ സുഹാന മൈജത്താണ്. ഈ സമൂഹത്തിൽ മുസ്ലിക്കുകൾ ഉണ്ടാകുകയില്ല, ബഹുദൈവ ആരാധകർ ഉണ്ടാകുകയില്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കൽമാർ അവര് മരണപ്പെട്ടതിന് ശേഷം അവരിവിടുന്ന് മാറിയതിന്റെ ശേഷം ആ സമുദായങ്ങള് തൗഹീദ് വിട്ട് ബഹുദൈവ ആരാധനയിലേക്ക് വ്യതിചലിച്ചൊരാട് മാറിപ്പോയവരാ. ഈസാ നബി അലൈഹിസ്സലാം നിങ്ങൾ ചിന്തിച്ചോ, പ്രസവിച്ച ദിവസത്തിൽ തന്നെ ലോകത്തോട് പറഞ്ഞ വാർത്ത പരിശുദ്ധ നമ്മുടെ മുമ്പിൽ വിളിക്കുന്നുണ്ട്. ഇന്നേ അബദുള്ളി ഞാൻ അള്ളാഹുവിന്റെ ഒരു ദാസനാണ് കേട്ടോ, എനിക്ക് പിതാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് നിങ്ങൾ പറയരുത്, ഞാൻ ഇലാഹാണെന്ന് നിങ്ങൾ വാദിക്കരുത്. എന്റെ അബദുള്ള ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലാ ദാസനാ, എനിക്ക് അള്ളാഹു ഇഞ്ചീൽ എന്ന ഗ്രന്ഥം നൽകി എന്നെ നബിയായി നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഞാൻ ഇലാഹല്ല, ഞാൻ അള്ളാഹു തആലാ പുത്രനല്ല, അള്ളാഹുവിന്റെ അടിമയാണെന്ന് ലോകത്തോട് അളക്കപ്പെടുന്ന പ്രസവിച്ച ദിവസം പ്രത്യേകമായി സംസാരിച്ച ബഹാലാണ് റൂഹുല്ലാഹി സ്വാലി അലൈഹിസ്സലാം. ആ സമുദായത്തെ നിങ്ങൾ പരിശോധിച്ചോ, നൂർക്ക് 100% ക്രിസ്ത്യാനികൾ പറയുന്നത് ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ മകനാണ്, ഇലാഹാണ് എന്ന് വാദമാണ്. തൗഹീദിന് വേണ്ടി ജീവിതം മുഴുവൻ സംഭാവന ചെയ്ത, സന്താനങ്ങളെ സംഭാവന നൽകിയ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഫാത്തായതിനു ശേഷം ആ ഇബ്രാഹിമിനെ ആരാധിച്ചുകൊണ്ട് ബഹുദൈവ ആരാധന രണ്ടാമതും സ്ഥാപിച്ചവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. നിങ്ങൾ ആലോചിക്കണം, സകല അമ്പിയാക്കന്മാരെ ചിത്രം അത് തന്നെയാ. പക്ഷേ റസൂലുള്ളാഹിന്റെ മൊയ്സത്ത്, സുഹദാക്കളെ മൊയ്സത്ത്, നിങ്ങൾ സാക്ഷികളായെങ്കിലും നിങ്ങൾക്ക് സമുദായത്തിന്റെ അഭിമാനത്തിന് പവറുണ്ട്, അവകാശമുണ്ട്. കാരണം ഈ സമുദായത്തിൽ നിങ്ങൾ കുടിച്ചു മൂടിയ, നിങ്ങൾ അവസാനിപ്പിച്ച ചുരുക്കിന് രണ്ടാമത് ഉണ്ടാവുകയില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും ഇനി രണ്ടാമത് മുസ്ലിക്കാകും, ബഹുദൈവ ആരാധകരാകുമെന്ന ശങ്ക എനിക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ അന്ന് പ്രഖ്യാപിച്ചതാ. നിങ്ങൾ ചിന്തിച്ചോക്ക്, അത് ശുഹദാക്കളെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥനയും പരിശുദ്ധാൻ പാരാടും നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അറബിക്ക് റസൂൽ നേരെ കണ്ണിൽ കണ്ടുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് ലോകത്ത് അത് നിലനിൽക്കുകയാ. നിങ്ങൾ ചിന്തിച്ചോക്ക്, സമൂഹത്തിൽ കള്ളുകുടിക്കുന്നവരുണ്ട്, ഈ സമുദായത്തിൽ കള്ളുകുടിയന്മാരുണ്ടാകില്ലെന്ന് സഹോദരനില്ല. ഈ സമൂഹത്തിൽ വ്യഭിചാരികളുണ്ട്, ഈ സമുദായത്തിൽ വ്യഭിചാരികൾ ഉണ്ടാകില്ല എന്ന് സൂചനയിട്ടില്ല. ഈ സമൂഹത്തിൽ നിസ്കാരമൊഴിക്കുന്നവരുണ്ട്, നിസ്കാരമൊഴിക്കുന്നവർ ഈ സമുദായത്തിൽ ഉണ്ടാകില്ലെന്ന് സൂചനയിട്ടില്ല. കുമ്മന്തുശരിക്കൂ, ബഹുദൈവ ആരാധകർ ഉണ്ടാകുമെന്ന ശങ്ക എനിക്കില്ലെന്ന. 14 കഴിഞ്ഞിട്ടും ഈ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഒരുമിച്ചു നിന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹദ്ദാദാത്തീബ് ചെല്ലുമ്പോഴും മുസ്ലിമീങ്ങൾ പറയുന്നത് അതാ, ദിക്റുകൾ നടത്തുമ്പോഴും മുസ്ലിമീങ്ങൾ പറയുന്നത് അതാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിസ്കാരം കഴിഞ്ഞാൽ
ആ ജമാഅത്തെ നിസ്കരിച്ചതിന്റെ ശേഷം ഇമാമ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇനി നിങ്ങൾ ചൊല്ലേണ്ടത് ഏറ്റവും മഹത്വമുള്ള ദിക്റാണ് പത്തു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ. ഈ മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞിട്ടും ഒരു മുസ്ലിം പോലും അല്ലാത്ത വേറെ ഇലാഹുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിനില്ല. ലാ ഇലാഹ ഇല്ലല്ല പറയാത്തവരില്ല, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലാത്തവരില്ല, ലാ ഇലാഹ ഇല്ലല്ല വിശ്വസിക്കാത്തവരില്ല. മുസ്ലിം ഉമ്മത്തിന്റെ പോറ ഈ വാർത്ത ഈ സമൂഹത്തിൽ സ്വത്തുണ്ടാവുകയില്ല എന്ന് ആരംഭം പ്രഖ്യാപിച്ചത് അടക്കമുള്ള ശ്രദ്ധാക്കൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴാണ് അവർ സിയാറത്ത് കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ പണ്ടുനാട് ലക്ഷാമിന്റെ ഉമ്മത്തിരിക്കും. ആ ഒരു പങ്കെടുത്ത ആയിരക്കണക്കായ സഹാബിമാരോട് ഈ സമുദായത്തിൽ സ്വർക്കുണ്ടാവുകയില്ല. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈസാറിന്റെ അനുയായികൾ വലിയ വിദ്യാഭ്യാസമുള്ളവരല്ലേ, ഭൗതികം വലിയ ചിന്തമാരെന്ന് അവകാശപ്പെടുന്നവരല്ലേ. വിശ്വസിക്കുന്നു ഇത്രമാത്രം വിവരക്കാര. ഈ സമൂഹത്തിലെ സാധാരണക്കാരൻ പോലും ഓരക്ഷരവും അറിയാത്ത ആളുകൾ പോലും അവർ ഉറക്കപ്പെടുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹത്വങ്ങൾ പറയുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലവി പാരായണം ചെയ്യുന്നവർ, ആരം റസൂലിന്റെ മദ്ഹുകൾ പറയുന്നവർ, അടിമയാകുന്നു അള്ളാഹുവിന്റെ പ്രവാചകരാകുന്നു. എന്റെ പ്രിയപ്പെട്ട ദാഹോദമാ ചിന്തിക്കളും ഇത് പറയാത്തവരാരാ? നിസ്കാരം കഴിഞ്ഞിട്ട് പത്തു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ് മുസ്ലിമീങ്ങള്. അല്ലാത്ത ദൈവന്മാരാണ് ഈ നേരത്തെ പങ്കുകൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിട്ട് പോവും, മുസ്ലിമീങ്ങൾ എഴുതിട്ട് പോവില്ല. മുസ്ലിമീങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുപാർത്ത നടത്തും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്ത് കൊല്ലം ഹാദിമായി സേവനം ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു. ചെറിയ കുഞ്ഞൻ പത്ത് വയസ്സുള്ള സമയത്ത് ഉമ്മു സലീം ബീവി അനസ് റളിയല്ലാഹു തആല അൻഹു കയ്യും പിടിച്ച് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് കൊണ്ടുപോയി. പത്ത് വയസ്സാണെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹുവിന് ഉമ്മു സലീം ബീവി പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് വീട്ടിൽ വേല ചെയ്യാൻ ഒരു കുട്ടി വേണോ? അതോടൊപ്പം ഈ വീട്ടിൽ ഇവനെ താമസിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇവനെ കൈമ പിടിക്കാൻ കഴിയും, വിൽക്കാനും മുഖരാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇവനെ നിങ്ങളുടെ വീട്ടിൽ നിശ്ചയിക്കുകയാണ്. മഹാനായ അലസ്ലിയല്ലാഹു തആലാ ആരംഭ റസൂലിനെ കൂടെ നീയൽ പോലെ പത്ത് വർഷക്കാലം തുടർന്നു. 20 വയസ്സ് അലസ്ലിയല്ലാഹു തആലാ കിട്ടിയപ്പോ മുഹമ്മദ് സുലഫാത്തായി പോയി. ആരംഭ റസൂലായി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ കൂടാരസ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ അലസ് അള്ളാഹുവിന്റെ സൂല് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അലസ്, അള്ളാഹുവിന്റെ സൂല് ചെറിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അലസ്. പത്ത് കൊല്ലം ആരംഭ റസൂലിന്റെ കൂടെ ഹാദിമായി സേവനം ചെയ്ത മഹാനാണ് അലസ്. ആ പത്ത് വർഷവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് അലസ് റളിയല്ലാഹു തആല നിസ്കാരം നിർവഹിച്ചത്. ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ പങ്കെടുത്ത മർമ്മങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന്റെ ശേഷം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. അതല്ലേ കൂട്ടുപ്രാർത്ഥന? നിസ്കാരം കഴിഞ്ഞാൽ ആയിരിക്കുന്ന മർമ്മങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമും ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിന്റെ സഹീഹ് ബുഖാരി ഹദീസ് വന്നപ്പോ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹീഹ് ബുഖാരിന്റെ ശർഹായ ഉന്ദത്തുൽ ഖാരിയിൽ കാണാം ഫീഹി മശ്റൂഇയത്തുദ്ദുആ ഇബാദസ്സലാ
നിസ്കാരത്തിന് ശേഷം ദുആകൾ വന്നു. അയ്മത്തോട് മനസ്സിലാക്കിയിട്ടുള്ളത്, അവർ പഠിച്ചിട്ടുള്ളത്, അവർ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് ഈ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അള്ളാഹു തആല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈറായ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്തു തന്നോമിയേക്കെന്നാണ് ഹദീസിലുള്ളത്. ഇത്രയും വ്യക്തമായി ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടായിട്ട് ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവനും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തിന് ശേഷം ദുആ വേണമെന്ന് ലോകത്തോട് പറഞ്ഞിട്ട് ഇവിടുത്തെ മേല് മക്കൾ പറയുന്നു കൂട്ടുപ്രാർത്ഥന പാടില്ല. വിവരക്കേടിന്റെ ആഴം നിങ്ങൾ പരിശോധിച്ചല്ലോ. ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസ് ഞാൻ പറഞ്ഞു വന്നത് ഈ ദുആ നടത്തുന്നതിന് മുമ്പും ലോകത്തുള്ള മുസ്ലിം അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ വിവരമില്ലാത്ത ഈ സാറുക്കള് ഇത്തരം സദസ്സിൽ അവർ സ്റ്റേജിലുള്ള പേര് പറയുന്നതിന് ഭംഗിയല്ല. എന്നാലും താലിമീൻ ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോവുകയാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ബഹുദൈവ ആരാധകരാണെന്നാണ് വാദിക്കുന്നത്. ഒരു ഖബർ സിയാർത്ത് ചെയ്താൽ ശിർക്ക്, ഒരു വെള്ളം ആരെങ്കിലും മന്ത്രിച്ചു പോയാൽ ശിർക്ക്, ഒരു നൂല് ആരെങ്കിലും മന്ത്രിച്ചു കെട്ടിയാൽ ശിർക്ക്, അങ്ങനെ ഒരാൾ മൗനി തോന്നിപ്പോയാൽ ശിർക്ക്. നിങ്ങൾ ചിന്തിച്ചോ, ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും മുസ്ലിക്കുകയാണെന്ന് വാദിക്കുന്നവരാണ് ഇവര്. തവസ്സലും ഇസ്തിഗാസയും പേര് പറഞ്ഞിട്ട് ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും ബഹുദൈവ ആരാധകരാകുമെന്ന് വാദിക്കുന്നവരാ. ഹജ്ജിന് പോയപ്പോൾ നിങ്ങൾ ചിന്തിച്ചോക്ക് എന്തൊരു അനീതിയാണ്. ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും കൊണ്ടും പൊരുത്തപ്പിടിച്ച് കൊടുക്കാനുള്ള മുഴുവനും കൊടുത്തു വീട്ടി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ച് കൽബിലൊക്കെ കാര്യമായ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച് മഹാന്മാരെ സിയാറത്ത് ചെയ്ത് ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങൾ കൈബാലയത്തിന്റെ അരികത്ത് എന്നിട്ട് അല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ നിന്റെ ഓർഡർ പ്രകാരം ഇസ്ലാമിന്റെ ക്ഷണം ശീലിച്ചിട്ടാ ഞങ്ങൾ എഴുതി കേറി വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരു കുറ്റം ചെയ്യുന്നവർക്ക് പങ്കുകാരില്ല. ഹാജിമാര് മുഴുവനും എന്ന് പറയുമ്പോ അല്ലാഹു സ്വീകരിക്കുമ്പോ ഇവർ പറയുന്നു അല്ല, ഹാജിമാര് 30 ലക്ഷം വന്നിട്ടുണ്ടെങ്കിലോ 25 ലക്ഷം ഹാജിമാരും ബഹുദൈവ ആരാധകരാണ്. എന്തൊരു അനീതിയാണ് ഈ കാണിക്കുന്നത്. ഈ സമൂഹത്തിനോട് കാട്ടിക്കൂട്ടുന്ന അക്രമം ഇത്ര വലുത. 5 നേരം നിസ്കരിക്കണമെന്ന് വാഴ്ന്നു പറയാൻ ഇവർക്ക് സമയമില്ല. റമദാൻ മാസത്തിൽ നോമ്പ് നോക്കണമെന്ന് പറയാൻ സമയമില്ല. കള്ളുകുടിക്കരുതെന്നോ വ്യഭിചരിക്കരുതെന്നോ സിനിമ കാണരുതെന്നോ പറയാൻ ഇവർക്ക് സമയമില്ല. ലോക മുസ്ലിമീങ്ങളെ ബഹുദൈവ ആരാധകരാക്കി ചിത്രീകരിക്കുന്ന പണിയാണ് ഇവന്മാരുടേത്. നാം അത് മനസ്സിലാക്കണം. അതാ ഞാൻ ഈ പണ്ഡിതന്മാരോട് സ്ഥാപനത്തിന് ഏതായിരുന്നാലും പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനം വളരെ ബാധിച്ചതാ. ഇത്തരം പഴച്ച ഒരുപാട് കക്ഷികൾ സമൂഹത്തിലുണ്ട്. ആ പഴച്ച കക്ഷികളുടെ തനിത്വം മനസ്സിലാക്കി ലോകത്തിന് മുമ്പിൽ സത്യം തുറന്നു പറയാൻ യഥാർത്ഥ ഇസ്ലാമി ലോകത്ത് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിലേക്ക് അറിയിച്ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കള്ളുകുടിയന്മാരും വ്യഭിചാരികളും തോരിവാസികളും അക്രമ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നവരുമാണ്. ഞാനതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏത് ദിവസവും പത്രമെടുത്ത് നോക്കിയാൽ കള്ളന്മാരുടെ നീണ്ട നിരയാണ് കാണുന്നത്. കള്ളുകുടിയന്മാര് തോരിവാസികൾ വൃത്തിയോട് കാണിക്കുന്നവരാണ് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്ന മഹല്ലത്തുകളിൽ കാണാൻ കഴിയുന്നത്. ആ മഹല്ലത്തുകളിലൊക്കെ അത്തരം ദീനിന്റെ എതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ അവരെ മാറ്റണം. തെറ്റായ പ്രവർത്തനത്തിൽ നിന്ന് നേരായ പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുവരണം. നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കണം, നോമ്പ് നോക്കാത്തവർ നോമ്പ് നോൽപ്പിക്കണം, കള്ളു കുടിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം കള്ളു കുടിക്കാൻ പാടില്ല.
അങ്ങനെ നേരായ മാർഗത്തിലേക്ക് അവർ നയിക്കണം. അത് നമ്മുടെ മേലിച്ച ഉത്തരവാദിത്തമാണ്. നമ്മൾ കണ്ടു ചിന്തിയാൽ, നിങ്ങൾ ചിന്തിച്ചോട്ടാ, അത്തരം ബാലകളെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. പ്രവർത്തന രംഗത്ത് നമ്മൾ ഇറങ്ങിയാൽ വലിയ മാറ്റമുണ്ടാകും. ഉപകാരപ്പെട്ട എ പി ഉസ്താദ് നിങ്ങൾ പരിശോധിച്ചോ. ഇതുപോലെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു പണ്ഡിതനാ വല്ലൂർ ബാക്കിയാത് സ്വാലിഹാത്ത്. അദ്ദേഹം സർട്ടിഫിക്കറ്റ് വാങ്ങി, അന്ന് മുതൽക്കും പ്രവർത്തനം തുടങ്ങി. ലോകത്തൊരു സംഭവമല്ലേത്രമാത്രം എന്തെല്ലാം പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും സൗകര്യവും നൽകി. ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ലോകത്ത് ദീനിനെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒരുപാട് സ്ഥാപനങ്ങള്, പ്രസംഗങ്ങൾ, പരിപാടികള്, എറണാകുളത്തെ ഹുബ്ബുർ റസൂൽ അടക്കമുള്ള വലിയ വലിയ സംഭവങ്ങള്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു രാജാവിന് കഴിയാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഭരണകൂടത്തിനെത്താൻ പറ്റാത്ത രീതിയിൽ ഉപകാരപ്പെട്ട് എ പി ഉസ്താദിന്റെ പ്രവർത്തനം ഇന്ന് വളർന്നു പന്തലിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാ? സുന്നത്തുമായത്തിനു വേണ്ടി പ്രസംഗിക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുകൊണ്ടാ ആത്മാർത്ഥമായി നിങ്ങൾ രംഗത്തിറങ്ങിയാൽ, അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പോകട്ടെ, ഒരു പരിധിവരെ നമുക്ക് രീതിയിൽ രംഗത്ത് ശോഭിക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകും. ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സംഭവമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ കൊടുത്തൊരു അംഗീകാരമാണ്. ഇപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മിനയിൽ വെച്ച് മുടി കളഞ്ഞപ്പോ ഖദ്റജ് ഗോത്രത്തിന്റെ തലവനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിച്ച് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്സിം ബൈനന്നാസ്, അല്ലാഹു റസൂല തലമുടി കളഞ്ഞ നിങ്ങൾ ഈ മുടി എല്ലാ ജനങ്ങൾക്കും വിതരണം ചെയ്യണം, ജനങ്ങൾക്ക് നൽകണം. അല്ലാഹു റസൂല് ആവശ്യപ്പെട്ടു. അബൂ തൽഹ അൻസാരികൾ പ്രമുഖനായ വ്യക്തിയാണ്. മക്കാത്ത് മുഹാജിറീങ്ങളാണ് ഏറ്റവും വലിയ പേരുള്ളതെങ്കിലും വലഭാവ നിർഭയത്തിനാണ് ഏറ്റവും വലിയ സ്ഥാനമെങ്കിലും മക്കാരി അള്ളാഹുന്റെ സൂല് പീഡിപ്പിച്ചപ്പോ, അള്ളാഹുന്റെ സൂല് ആക്രമിച്ചപ്പോ, അള്ളാഹുന്റെ സൂല് മർദ്ദിച്ചപ്പോ, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് നടത്താൻ അനുവദിക്കാതിരുന്നപ്പോ പുത്രവനെ ജുമഅ നിർബന്ധമായി വെള്ളിയാഴ്ച ജുമഅത്തിൽ ജുമഅ നിസ്കാരം നൽകണം. ആയിത്തൊരുങ്ങി മക്കത്ത് വെച്ച് ജുമഅ നടത്താൻ പറ്റിയിട്ടില്ല. മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് വളർത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരെ മക്കത്ത് ജുമഅ നടക്കുന്നില്ലെങ്കിലും ആ സമയത്ത് തന്നെ മദീനയിൽ അൻസാരികളായ സഹാബിമാർ ജുമഅ നടത്തിയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ അൻസാരികളെ പവറ് ജുമഅ നടത്തണമെന്ന് ആയത്തിറങ്ങി. മുഹമ്മദ് ഈ മക്കത്താണ് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടില്ല. ആ മക്കത്ത് ജുമഅ നടന്നിട്ടില്ല. കാരണം അവിടെ ജുമഅ നടത്താൻ പറ്റുന്ന അന്തരീക്ഷമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതേ സമയത്ത് അല്ലേ റസൂല മക്കത്ത് നിൽക്കുമ്പോ ഈ അൻസാരികളായ സഹാബിമാർ ബഹുമാനപ്പെട്ട അള്ളാഹു തആലയുടെ ഉൾപ്പെടെയുള്ള മഹത്തുക്കള് മദീനയിൽ ജുമഅ നടത്തി. നിങ്ങൾ ആലോചിച്ചോ, അങ്ങനെ ആരംഭ സൂലാഹി മദീനത്ത് വരുന്നതിന്റെ മുമ്പ് തന്നെ ഇസ്ലാമിനും സ്വീകരിക്കുകയും ആരംഭ സൂലാക്ക് പ്രവർത്തന മേഖല സുന്ദരമാക്കി കൊടുക്കുകയും ചെയ്ത മഹാനന്മാരാണ് ബഹുമാനപ്പെട്ട അൻസാരികള്. അതിന്റെ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. അംഗീകാരമാണ് അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നിട്ടും ഉമർ ഫാറൂഖ് തങ്ങൾ ഉണ്ടായിരുന്നിട്ടും സഹാബിമാർ പലരും നേതാക്കളുണ്ടായിട്ടും അള്ളാഹുവിന്റെ സൂല് അബൂ തൽഹ എന്ന മദീനയിലെ അൻസാരി ഹദ്റജ് ഗോത്രത്തിന്റെ തലവനായ അബൂ തൽഹയുടെ കയ്യിലാണ് മുടി കളഞ്ഞപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അബൂ തൽഹനോടാണ് വിശദീകരിച്ചത്, നിങ്ങളത് വിതരണം ചെയ്യണം. സിദ്ദീഖ് അക്ബറിന് മുടി നൽകുന്നത്, ഉമർ ഫാറൂഖിന് മുടി കിട്ടുന്നത്, ഉസ്മാൻ മുടി ലഭിക്കുന്നത് അബൂ തൽഹ നൽകിയിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചോ, മദീനക്കാർക്ക് അൻസാരികൾ അവർ ഇസ്ലാമിന്റെ ആർത്തത്തിൽ മുൻപന്തിയിൽ ഉണ്ടായപ്പോൾ ആരംഭ സുമാരെയും മഹാജികളെയും സ്വീകരിക്കാനും സഹായിക്കാനും സന്നദ്ധരായപ്പോ അംഗീകാരമെന്ന നിലയിൽ
അള്ളാഹുവിന്റെ റസൂല് നൽകിയതാണ് ആ മുടി. അത് പരമ്പരാഗതമായി പലുക്കും ലഭിച്ചു. അതേ ഹദ്റജ് ഗോത്രം, അബൂ തല്ഹ റളിയല്ലാഹു തആലാന്റെ ഗോത്രമാണ് ഹദ്റജ്. അതേ ഹദ്റജ് ഗോത്രത്തിലെ ഇന്നത്തെ കാരണവർ മക്ക സഭയിൽ നടന്നപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മുടിയേൽപ്പിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിന്റെ നേതാവ് അബൂ തല്ഹയുടെ കയ്യിൽ മുടിയേൽപ്പിച്ചു. അതേ പരമ്പര ഇന്ന് നിലനിന്നുകൊണ്ട് അതേ ഹദ്റജ് ഗോത്രത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന അൻസാരികളുടെ ആ പരമ്പരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാരണവർ മക്ക സഭയിൽ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട പീർസാബിന്റെ കയ്യിൽ മുടിയേൽപ്പിച്ചു. ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചാൽ കിട്ടുന്ന ഒരു നേട്ടത്തെ സംബന്ധിച്ച് മാത്രം ഓർമ്മപ്പെടുത്തുന്ന ബാക്കി വിഷയങ്ങളൊന്നും ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയല്ല, ഒരു അംഗീകാരമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർക്ക് ആരംഭ റസൂലുമായി കൂടുതൽ ബന്ധമുള്ള ആളുകൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആ മുടി കിട്ടാൻ പ്രയാസമാണ്, സാധ്യമല്ല. ഒരേ പി ഉസ്താദിന് കിട്ടിയെന്നല്ലാതെ വേറെ കിട്ടാൻ കഴിയില്ല. 10 ലക്ഷം മരീസ് മനഃപ്പാടമാക്കിയ ബഹുമാനപ്പെട്ട അഹമ്മദ് അൽഹംദ് റഹ്മത്തുള്ളാഹി അലൈഹി 3 മുടി ലഭിച്ചിട്ടുണ്ട്. ചില ചോദിക്കുന്നതിനാ 2 എണ്ണം എന്നെല്ലാം ചോദ്യങ്ങളാ. അഹമ്മദ് എംഎൽ 3 എണ്ണം കിട്ടിയിട്ടുണ്ട് മുടി. അഹമ്മദ് എംഎൽ വഫാത്താകുമ്പോൾ അഹമ്മദ് എംഎൽ തന്റെ ശിഷ്യന്മാരോട് സന്താനങ്ങളും പറഞ്ഞു, ഞാൻ മരിച്ചാൽ 2 മുടി എന്റെ കണ്ണിന്റെ മുകളിൽ വെക്കണം, 1 എന്റെ ചുണ്ടിന്റെ മുകളിലും. നോക്കിങ്ങട ഇവ മകന് ചിന്തിക്കുന്നത് പോലെയാണോ? 10 ലക്ഷം മദീസ് പരപ്പാടമുള്ള മദീസിന്റെ ഇമാമികളിൽ പ്രമുഖനായ അഹമ്മദ് എംഎൽ അഹമ്മദുള്ളാഹി അലൈഹി ഭർത്താവിനെ രക്ഷപ്പെടുകയുള്ളൂ. ഇത്ര വലിയ പണ്ഡിതനാ. കോടിക്കണക്കിൽ അനുയായികളില്ലേ അമ്പലമതി വേപ്പുകാർ? ഇവരൊക്കെ അഹമ്മദ് എംഎൽ അനുയായികളല്ലേ? എത്താണ് പൗര്? പക്ഷേ അഹമ്മദ് എംഎൽ അഹമ്മദുള്ളാഹി അലൈഹി മരണപ്പെടുമ്പോ അഹമ്മദ് എംഎൽ ചിന്തിച്ചതിരിക്ക് രക്ഷപ്പെടാൻ ആരംഭ സുഖാദശുള്ള മുടി വേണം. 2 എണ്ണം എന്റെ കണ്ണിന്റെ മുമ്പിലും 1 എന്റെ ചുണ്ടിലും വെച്ചിട്ട് എന്നെ കഫ ചെയ്യാൻ പാടുള്ളൂ. ബർക്കത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അള്ളാഹു തആല ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കലാണ്. അതാണ് എന്റെ മുതാല്ലിമീങ്ങൾക്ക് ലോകത്തിനോട് ചെയ്യാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഉപദേശങ്ങൾ. എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ ശ്രദ്ധിക്കണം. ഓർമ്മപ്പെടുത്തുക, ഇന്ന് ബർക്കത്തിന് പരിപൂർണമായി അവഗണിക്കുന്നവർ, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കൾ ബഹുമാനിച്ചു പോയാൽ മിണ്ടാറാകുകയാണെന്ന് പറയുന്നവർ നമ്മുടെ കൂടെയുള്ളവരാരാ? അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുമ്പോൾ ഹൃദയത്തിൽ ഇമാനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ദീനി ലോകത്ത് നിലനിർത്താൻ സാധുമാര് ഏറെ പ്രയാസപ്പെട്ട ഒരു സ്ഥാപനം നടത്തുമ്പോൾ വളരെ പ്രയാസമുണ്ടാകും. ഏത് സ്ഥാപനമായിരുന്നാലും സിയതെന്ന ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അതൊക്കെ സഹിച്ച ഇതിനു വേണ്ടി പലരും സംഭാവന ചെയ്ത പലരും സഹായിച്ച പലരും സഹകരിച്ച ഈ പടുത്തുയർത്ത സ്ഥാപനത്തിൽ വർഷങ്ങളോളം നിങ്ങൾ പഠിച്ച നിങ്ങൾക്കതാദിൽമാരുടെ പരമ്പരയിലൂടെ കിട്ടിയ 100 പ്രകാശം നിങ്ങളെ കയ്യിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം, ഈ ബോധം നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നും പ്രവർത്തനങ്ങൾക്കിറങ്ങുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, മുതാല്ലിമീകളാകുമ്പോൾ സുഖകരമായ ജീവിതമാണ്, ഒരു പ്രയാസവുമില്ല, ഒന്നും അറിയേണ്ടതില്ല, സമയത്ത് പോയി ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. ഇനി സ്ഥിതി അതല്ല, നമ്മുടെ ജീവിതം വളരെ വിഷമത്തിലേക്ക് നീങ്ങും. അത് കേട്ട് നിങ്ങൾ ടെൻഷനാകണ്ട, വിഷമിക്കണ്ട. സാധന്മാരെ വർക്കത്തുണ്ടാകുമ്പോ, സയ്യിദന്മാരെ വർക്കത്തുണ്ടാകുമ്പോ അല്ലാഹു തആലാന്റെ തൗഫീഖ്, അതായത് ഏറ്റവും ഉസ്താദിന്റെ കരൾ പറഞ്ഞത്, എന്തെല്ലാം പ്രയാസങ്ങള്, പക്ഷേ അല്ലാഹു തആല വലിയ തൗഫീഖാണ് ഏറ്റവും ഉസ്താദ് ചെയ്തിട്ടുള്ളത്. ചെറുതാണെങ്കിലും നമ്മളെയും അല്ലാഹു സഹായിക്കും. അതുകൊണ്ട് ശക്തിവത്തായി സുന്നത്തുമായത്തിന്റെ എതിരെ പ്രവർത്തിക്കുന്ന ഏതെല്ലാം കക്ഷികളുണ്ടോ അതിന്റെ എതിരെ ശക്തിവത്തായി നമ്മൾ പ്രവർത്തിക്കണം, പ്രചരിപ്പിക്കണം. കുഴപ്പമുണ്ടാക്കണമെന്നല്ല, കലഹമുണ്ടാക്കണമെന്നല്ല, പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്നല്ല, പ്രസംഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറട്ടെ. നിങ്ങളുടെ ഇൽമു അല്ലാഹു തആല ശരിയായ നാഫിയായ ഇൽമാക്കി മാറ്റി തരുമാറാകട്ടെ. നാഫിയായ ഇൽമു പ്രചരിപ്പിക്കാൻ
അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട ഉസ്താദന്മാർ, ഈ സ്ഥാപനം നിൽക്കെ തങ്ങൾക്കുമുള്ള മഹാന്മാർ, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവര് നിങ്ങൾക്ക് തന്ന സർട്ടിഫിക്കറ്റാണ്. ആ ഉസ്താദന്മാർ പഠിപ്പിച്ച ആശയത്തില് സുന്നത്തമായത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം. മാത്രം നീ സമയത്ത് ഉറപ്പെടുത്തുന്നു. അവരിഷ്ടപ്പെടാത്തൊരു കാര്യത്തിലേക്ക്, സുന്നത്തമായത്തിന്റെ എതിരായ ഒരു വിഷയത്തിലേക്ക് മാറരുത്, മാറി ചിന്തിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ലഭിച്ച ഇൽമ് അവൻ പൊരുത്തപ്പെട്ട നൂറായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇത് ലോകത്ത് പ്രചരിപ്പിക്കാൻ അങ്ങനെ ഉഹ്റുദിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും അല്ലാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തിയുമാറാകട്ടെ. ഇതിന് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. വലിയ പ്രതികളും അല്ലാഹുക്ക് നൽകുമാറാകട്ടെ. അവരെയും മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തിയുമാറാകട്ടെ. മഹാന്മാരുടെ കൂടെ ജന്നത്തുൽ നഈമിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ചിട്ട് പെരുമാറാകട്ടെ. ഞാൻ നിർത്തിയ ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ട്. മയ ശക്തിപ്പെടുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ശക്തിപ്പെട്ടാലും ആരാ ആവശ്യമുള്ള ഒരു സമയമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ പരിമേടിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ മഴ പെയ്യണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. اللہ تبارک و تعالیٰ کا بے انتہا فضل و کرم ہے کہ اس نے اس بندے ناچیز کو شرف انسانیت سے نوازا اور آپ اور ہم سب کو حضور اکرم صلی اللہ علیہ وسلم کی امت میں پیدا ہونے کا شرف حاصل کیا. فرمایا good.